71 വയസ്സിൽ എനിക്കിത് ചെയ്യാമെങ്കിൽ എന്നെ പോലെ ഒത്തിരി പേര് ചുമ്മാ മൂലയിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. അടുത്ത് ചിലര് പറയാറുണ്ട്, അയ്യോ എനിക്കാണെങ്കിൽ എണീറ്റ് നടക്കാനേ വയ്യാ. ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മമ്മി എല്ലാ കാര്യത്തിലും. ഇറങ്ങണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനോട് സപ്പോർട്ട് ഭർത്താവും മക്കളും സപ്പോർട്ട് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. പ്രേക്ഷകരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിൽ എത്തിപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഒരു കായിക താരത്തിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ എത്തിയത്. ചുമ്മാ ഒരു കായിക താരമല്ല, ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ കായിക താരത്തിൻ്റെ വയസ്സാണ്, വയസ്സ് 71 കഴിഞ്ഞു. പേര് റഹീന, കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ദുബായിൽ വെച്ച് നടന്നൊരു മീറ്റിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പങ്കെടുത്ത് നിരവധി മെഡലുകളും കരസ്ഥമാക്കി ഈ ഒരു ഉമ്മ. ഏതായാലും നമുക്ക് ആ ഒരു ആ ഉമ്മയുടെ ആ കായിക താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ കരുനാഗപ്പള്ളിയിൽ ആണ് എൻ്റെ ദേശം. എൻ്റെ പേര് റഹീന ബീവി. ഞാൻ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 14 നമ്പർ വാർഡിൽ നിർമ്മാലയം കുടുംബശ്രീയിലെ ഒരു അംഗമാണ്. ഞാനങ്ങനെ ദുബായിലേക്ക് ഒരു മത്സരത്തിന് വേണ്ടി പോയി. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്പൺ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാനായിട്ടാണ് ദുബായിൽ പോയത്. അപ്പോൾ അവിടെ വെച്ച് ലോങ് കഴിച്ച 4 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ജാവലിൻ ത്രോയിൽ സ്വർണവും പിന്നെ ലോങ് ജമ്പിൽ വെള്ളിയും 3 കിലോമീറ്റർ നടത്തത്തിൽ വെള്ളിയും 100 മീറ്റർ ഓട്ടത്തിൽ വെങ്കലവുമാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ വളരെ സന്തോഷമുണ്ടായി. സ്പോർട്സ് മേഖലയൊക്കെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പിന്നെ ഇപ്പം എൻ്റെ ചേച്ചി, ശരിക്കും ചേച്ചി ഒരു 10-28 വർഷമായിട്ട് ഈ മീറ്റിലുണ്ട്, നാഷണൽ മീറ്റിലുണ്ട്. ആ മീറ്റിൽ ചേച്ചി എന്നിടത്ത് വരുന്നോന്ന് ചോദിച്ചു, ഞാൻ വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് നമ്മൾ രജിസ്റ്ററൊക്കെ ചെയ്യണം, രജിസ്റ്റർ ചെയ്തൊക്കെയാണ് പോകുന്നത്. അപ്പം ചേച്ചിക്കാണെങ്കിൽ ചേച്ചി മത്സരങ്ങളിൽ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഗോൾ. ഇപ്പോൾ എൻ്റെ കൂടെ ദുബായിലുണ്ടായിരുന്നു. ആ ദുബായിൽ 3 ഗോൾഡും 1 സിൽവറും കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക്. അങ്ങനെ ആ മത്സരം അങ്ങനെ ചേച്ചിയുടെ കെയർ ഓഫിലാണ് ഞാൻ ഇതിൽ ഇപ്പം ഫീൽഡിൽ ഇറങ്ങിയത്. എനിക്കിപ്പോൾ 71 വയസ്സ് കഴിഞ്ഞു. 71 വയസ്സിലാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഇപ്പം ഈ കുടുംബശ്രീയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നമുക്കും ഇങ്ങനെ ഒന്ന് ഇറങ്ങാമല്ലോ, ഓരോ കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്തു വരുന്നു. അപ്പോൾ ഈ ചെയ്ത കൂട്ടത്തില്ല. അപ്പം നമ്മൾ എനിക്കിപ്പോൾ 71 വയസ്സിൽ എനിക്കിത് ചെയ്യാമെങ്കിൽ എന്നെ പോലെ ഒത്തിരി പേര് ചുമ്മാ മൂലയിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം, ഈ 71 വയസ്സിൽ ഞാനിത് ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന മക്കൾക്കൊരാശ്വാസമുണ്ട്. അമ്മയ്ക്ക് തനിയെ പല കാര്യങ്ങളും ചെയ്യാനൊക്കെയൊന്നു. അമ്മയ്ക്ക് എന്ത് മറ്റേതൊരു 60 വയസ്സാകുമ്പോൾ നമ്മുടെ കൈ പിടിച്ച് പൊക്കി കൊണ്ട് നടത്തേണ്ട ഗതികേടാണ് വരുന്നത് ഇപ്പം. അപ്പം അത് വേണ്ട, നമ്മൾ ദിവസം എക്സർസൈസ് ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മക്കൾക്കും കൂടി ഇച്ചിരി ആശ്വാസം കിട്ടുന്ന ഒരു ഇതാണ്. മക്കളോട് ഞാനും പറയുന്നത് അതാണ്, ഇതിനോട് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലരും ഇതിനിറങ്ങാതിരിക്കുന്നു. പൈസ ഒത്തിരി വേണം, നമ്മൾ സ്വന്തം ചിലവിലാണ് നമ്മളിതൊക്കെ പോകണത്. ട്രെയിനിങ് ഒന്നും ഇല്ല. പിന്നെ നമ്മളിപ്പോൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിൽ ശരിക്കും ഈ സ്കൂളിൽ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഒത്തിരി വർഷമായില്ലേ, നമ്മളിപ്പോൾ ജാവലിൻ എടുത്തിട്ട് തന്നെ ഒത്തിരി വർഷമായി. അപ്പം സാറിനോട് വന്നിട്ട് സാറിനോട് ആണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെ പിടിക്കണം, എങ്ങനെ എറിയണം എന്നൊക്കെ ഉള്ളതൊക്കെ സാർ എനിക്ക് ഇവിടുത്തെ സബുജാൻ സാർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പം സാർ എനിക്ക് അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു തന്നു, ഇങ്ങനെ എറിയുന്ന കാര്യങ്ങളൊക്കെ. ശാരീരിക ബുദ്ധിമുട്ട് ഞാൻ വലിയ ഇതുവരെയൊക്കെ അങ്ങനെ കിടക്കുന്ന പിന്നെ ഇപ്പൊ വന്ന എല്ലാവർക്കും വന്ന പോലെ കൊറോണ വന്നിട്ടുണ്ട്.
അല്ലാതെ അത് കൊറോണ എന്നെ വലിയ എഫക്റ്റ് ചെയ്തൊന്നുമില്ല. അവര് കൊറോണ എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു അസ്വസ്ഥതയില്ലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും എന്ന് വെച്ചാല് ലോങ് ജമ്പും ജാവലിനും 100 മീറ്റർ വാക്കിംഗ് ആണ് ഇപ്പം. അത് ശരിക്കും അതും ചെയ്യുന്നുണ്ട്. ഇത് 4 ഐറ്റംസ്. വീട്ടുകാരുടെ വെച്ചാൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. പിന്നെ മോന്, മോന്റെ വൈഫ്, പിന്നെ മോള്, കൊച്ചുമക്കൾ എല്ലാം നല്ല സപ്പോർട്ടാണ്. സാമ്പത്തികമായിട്ടെല്ലാം മോനാണ് എല്ലാം ചെയ്യുന്നതൊക്കെ. എല്ലാവർക്കും ഇതിനോട് ഇപ്പൊ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങിയത്. എങ്ങനെ ഒക്കുമല്ലോ പോകാൻ, ഒക്കുമല്ലോ ഇത് ആരോഗ്യത്തോട് നടക്കുന്ന. അപ്പൊ എന്നടുത്ത് ചിലര് പറയാറുണ്ട്, അയ്യോ എനിക്കാണെങ്കിൽ എണീറ്റ് നടക്കാനേ വയ്യാന്ന്. അപ്പൊ ഞാൻ പറയും എണീറ്റ് നടക്കണം. രാവിലെ ഇച്ചിരി 4 മണിക്കൊക്കെ എണീറ്റൊന്ന് ഒരു ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്താൽ മതി, നമുക്ക് കുറെ കാലം കൂടി സുഖമായിട്ട് ജീവിക്കാം. രഹസ്യമുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ രഹസ്യമുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ യാതൊരു ഫുഡായില്ല ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊന്നും ഞാൻ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ബേക്കറി സാധനങ്ങൾ അപ്പൊ പറയുന്നതിന് ഞാൻ തിന്നില്ലെന്ന് വെച്ചാൽ ബേക്കറി കച്ചവടം നിന്ന് പോകത്തില്ല എന്ന് എല്ലാരെയും ഞാൻ പറഞ്ഞാലല്ലേ. ഞാൻ ബേക്കറി സാധനങ്ങൾ വളരെ കഴിക്കാറില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ആ ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഈ ഫുഡ് കൺട്രോൾ എന്ന് വെച്ചാൽ വയറിന് ആഹാരമൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളത് ഞാൻ കഴിക്കാറില്ല. ഞാൻ ഇന്റർനാഷണലിൽ പോയിട്ട് ദുബായിലേ ഉള്ളു, അല്ലാതെ ഹരിയാനയിൽ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ മത്സരങ്ങൾ. ഇനി അടുത്ത എനിക്ക് ഫെബ്രുവരി 8, 9, 10, 11 ഹൈദരാബാദിലാണ്. ഇങ്ങനെ പല വീട്ടമ്മമാർക്ക് പല കഴിവുകളുണ്ട്, പക്ഷേ അവരൊന്നും പിന്നീട് കല്യാണ ശേഷമൊക്കെ ഒതുങ്ങിക്കൂടുന്ന. അവരോടൊക്കെ എന്താ പറയുക? അവരോട് പറയാനുള്ളത് അവരോടല്ല പറയാനുള്ളത്, മക്കളോടാണ് പറയാനുള്ളത്. മക്കളിതിനൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തനിയെ പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് ജോലിയില്ല ഒന്നുമില്ല. പക്ഷെ മക്കൾ ഇറങ്ങണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനോട് സപ്പോർട്ട്, ഭർത്താവും മക്കളും സപ്പോർട്ട് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. പൊതുവേ ചിലപ്പം ചില മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മരുമക്കൾ സമ്മതിക്കത്തില്ല. പക്ഷെ സമ്മതിച്ചില്ല എങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർ ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇവരിങ്ങനെ ഫീൽഡിൽ ഇറങ്ങി അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നു നടക്കാനൊക്കെ പോകുന്നെങ്കിൽ വളരെ കുറച്ച് ഹെൽപ്പ് ചെയ്താൽ മതി. അവർ പിടിച്ചു പൊക്കി ഇരുത്താനൊന്നും പോകണ്ട, അവർ തനിയെ എണ്ണിട്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇച്ചിരി ആ മുമ്പോട്ട് ആ ഒരു ഇതിലേക്ക് പോകാം നന്നായിട്ട്. അടുത്തത് എങ്ങനെ ദുബായി പോയി, അടുത്തത് എവിടെയാന്ന്? ഇന്റർനാഷണൽ മത്സരത്തിന് പോണെന്നുണ്ട്, പക്ഷെ സാമ്പത്തികം. പിന്നെ മോനെടുത്തറിഞ്ഞ കല്യാണം കഴിച്ച് അവര് കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരെ എപ്പോഴും നമ്മൾ ശല്യം ചെയ്യാനും പറ്റില്ല. ഒക്കുമെങ്കിൽ പോകും. ഉണ്ട് ഗ്രൗണ്ട് ഇല്ല, ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. ഞാനന്ന് ശരിക്കും വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടി ദിവസവും രാവിലെ ഒരു 3 കിലോമീറ്റർ ദൂരം, 3 റൗണ്ട് നടക്കുമ്പോൾ എനിക്ക് 3 കിലോമീറ്റർ ഉണ്ട്. മൂന്ന് ചില കുറേ ദൂരമുണ്ട്, അത് 1 കിലോമീറ്റർ ഒരു റൗണ്ട് വരികയാണെങ്കിൽ 1 കിലോമീറ്റർ ആണ് ആ റൗണ്ട്. അങ്ങനെ ഞാൻ ചിലപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടക്കാറുണ്ട് രാവിലെ. ആ നടന്നു കഴിഞ്ഞ് വന്നിട്ടേ ബാക്കി പണിയുള്ളൂ. അത്യാവശ്യമായിട്ട് വേണ്ടത് അതാണ്, ഒരു ഗ്രൗണ്ട് വേണം. ആർക്കുമില്ല, ആർക്കും വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വളർന്നു വന്ന, ഇപ്പം എനിക്ക് ഓടുന്നതിനല്ല, അതിനേക്കാൾ കുഞ്ഞു കുട്ടികൾ വളർന്നു വന്നവർക്ക് തന്നെ വേണമല്ലോ ഒരു ഗ്രൗണ്ടൊക്കെ. അങ്ങനെ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം. പിന്നെ പിള്ളേരൊക്കെ ഈ ഇപ്പം സ്കൂളിൽ പഠിക്കുന്നവർ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അല്ലാതൊന്നും ഇല്ല. ദിവസം ഞാനിവിടെ കുട്ടികളൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇവിടെ ഒരിക്കലൊരു കോള് വരികയാണ്. കോള് വന്നിട്ട് ഇതേപോലെ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഈ വെറ്ററൻസ് മാസ്റ്റേഴ്സിൽ പങ്കെടുക്കണം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ തീർച്ചയായും വരെ. ഇത് CS സുബ്രഹ്മണ്യൻ്റെ പോറ്റിയുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ്. CS സുബ്രഹ്മണ്യം പോറ്റി നാട്ടുകാർക്ക് സമർപ്പിച്ച ഒരു വിദ്യാലയമാണ്.
ഇവിടെ ശരിക്കും ഈ സ്കൂളിന് പുറത്ത് ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾ വന്ന് ഒരുപാട് മാർഷൽ ആർട്സുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുട്ബോൾ ആയാലും ജൂഡോ തായ്ക്കൊണ്ടോ ബോക്സിങ് ഒക്കെ ഏതാണ്ട് കുറേ അധികം ദേശീയ തലത്തിലൊക്കെ കായിക താരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്കും അത്ഭുതമായി, കാരണം ഇത്രയും വയസ്സുള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ വേണ്ടുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷം. ഓരോ തവണയും നേട്ടം നേടിയിട്ട് ആ മെഡലും ഒക്കെ ആയിട്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരുന്നത് പോലെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് മെഡലൊക്കെ കൊണ്ട് കാണിച്ച് വളരെ ആവേശത്തിലാണ് അമ്മ വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു അത്ഭുതം എന്നുള്ള സാധനം ശരിക്കും ഒരു പിന്നെ കുറച്ച് വയസ്സങ്ങോട്ടായി കഴിഞ്ഞാൽ വയ്യാതെ നടുവേദന കാലുവേദന കൈവേദന എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആക്ടിവിറ്റികൾ പങ്കെടുക്കുകയും അതിനൊപ്പം തന്നെ ഒരു ഭർത്താവ് അതിന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ശരിക്കും റിട്ടയർമെൻ്റ് ലൈഫ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഇവരായിരിക്കും എന്ന് ഞാനിവിടെ കുട്ടികളോട് വന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ് കൂടി ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെല്ലാം നമ്മൾ വിളിക്കും, നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെല്ലാം വിളിച്ചിട്ട് ഇന്ന അച്ചീവ്മെൻ്റ് ഇതേപോലെ എത്തിയിട്ടുണ്ട്, ദുബായി പോയി തിരിച്ചു വന്ന് ഗോൾഡ് മെഡൽ മെഡലും ഒക്കെ ആയിട്ടാണ് വരുന്നത്, ഗോൾഡ് മെഡലും സിൽവർ മെഡലും ഒക്കെ ആയിട്ടാണ് അമ്മ തിരിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ശരിക്കും നമ്മുടെ സ്കൂളിലെയും ഇവിടെ പരിശീലനം ചെയ്യുന്ന കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷനാണ് ഇത്തരത്തിലുള്ള അമ്മമാർ എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പുതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡാനന്തരം കായിക രംഗത്ത് വളരെ വലിയ ഡിമ്മാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം ഉള്ള കുട്ടികൾ കായിക രംഗത്തേക്ക് ഇറങ്ങി വരാൻ വലിയ മടിയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ ഫോണുകളുമാണ്. ആ സ്ഥലത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടാണ് ഇവർ അമ്മയെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അവർ പലപ്പോഴും ഈ ഓരോ പരിശീലനങ്ങൾക്കിടയിലും മറ്റെന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടോ എന്ന് കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുന്ന തരത്തിലേക്ക് അമ്മയും ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഭവം. ഇവൻ ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ കളിക്കാൻ പോവാൻ കേട്ടാ, പക്ഷെ എനിക്കറിയത്തില്ല ഫുട്ബോൾ കളിക്കാൻ എന്ത് എങ്ങനെയാട്ട ഇവന് സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ഒന്ന്. ഞാനീ പ്രൈവറ്റ് ആയിട്ട് പോകുമ്പം പൈസയും കൊടുത്ത് വിടും, അവിടെ പോയി കളിച്ചിട്ട് വരുന്നു. ഹസ്ബൻഡ് മുമ്പ് കണ്ടല്ലോ, പിന്നെ മോനും വൈഫും അബുദാബിയിലാണ്, ഇത് മോള്, മോളുടെ രണ്ട് മക്കള്, ഇവരൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ്. എന്നെ അടിച്ചുണർത്തുന്ന കൂട്ടത്തിലാണ്, പക്ഷെ അവരുണരുന്ന് ഓടാറില്ല. ഉമ്മിച്ചായ ഉമ്മീന്ന്, മമ്മിയും മമ്മി എല്ലാരും മമ്മി തന്നെ വിളിക്കുക. എന്നെ എല്ലാ നാട്ടുകാരും വീട്ടുകാരും എല്ലാം മമ്മി എന്നാ വിളിക്കുക. പക്ഷെ എന്നെ ഓടിച്ച എനിക്കിപ്പോ കാലിച്ചിരി കാലിച്ചിരി ഡിഫക്റ്റ് ആയിട്ട് ഇരിക്കുക. ഓടിക്കണ്ട, അവള് പറയും ഞാനേ ജയിക്കുന്നു, ചിലപ്പോ അറിയത്തില്ല അവള് ഓടും. എനിക്ക് ധൈര്യമില്ല, ഞാനും ഓടുമായിരുന്നു. ഞാനെങ്കിൽ സ്പോർട്സിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, വേറെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്പോർട്സിലൊക്കെ പോയിട്ടുള്ളതാണ് ഞാനും. ഞാൻ പിന്നെ വെറുതെ ഒന്നല്ല, ഞാൻ പടം വരയ്ക്കും. സർവകല വല്ലഭയാ, ഞാൻ പടം വരയ്ക്കും തയ്ക്കും എല്ലാ പരിപാടികളും ഉണ്ട്. അതെ സ്പോർട്സിൽ ഉണ്ടായിരുന്നു, കലാപരമായിട്ട് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും വിട്ടുകൊടുക്കത്തില്ല ഞാൻ, എവിടെ ചെന്നാലും ഫസ്റ്റ് സെക്കൻഡ്. സ്കൂളിൽ പഠിക്കും, ഞാൻ ഗേൾസിലാണ് പഠിച്ചത്, കരുനാഗപ്പള്ളി ഗേൾസിലാണ് പഠിച്ചത്. അപ്പോഴും ഞാൻ എല്ലാ മത്സരത്തിനും പങ്കെടുക്കും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ മേടിക്കും. ഞാൻ ഒന്നും പ്രൈസ് മേടിക്കാതെ ഇറങ്ങുന്ന പരിപാടിയില്ല. സ്പോർട്സിലായാലും ഓട്ടം പിന്നെ അന്നൊക്കെ അത്രയൊക്കെ ഉള്ളൂ, പിന്നെ അതിലോട്ട് പിന്നെ പോയിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒക്കെ റോൾ മോഡൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മമ്മിയ എല്ലാ കാര്യത്തിലും എപ്പോഴും പറയും. ഈ അടി പറഞ്ഞില്ലേ ഇപ്പം എന്താ അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ ഇരിക്കണേന്ന്, അപ്പൊ മമ്മി എപ്പോഴും പറയും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ട് ഇരിക്കുക, അങ്ങനെ നമ്മൾക്ക് എപ്പോഴും മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കുക. നമ്മൾ എപ്പോഴും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും എന്നാ പറയുക. ഇവരെ അങ്ങനെ ഇങ്ങനെയുള്ള മറ്റേ ഈ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തില് ഇവരെ ഞാൻ അങ്ങനെ അനുവദിക്കാറില്ല. ഈ ഫാസ്റ്റ് ഫുഡ് പങ്കെടുക്കാൻ പറയുകയാണെങ്കിൽ പങ്കെടുത്തോ, തോറ്റാ സാരമില്ല, പങ്കെടുക്കുന്ന അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു എല്ലാത്തിനകത്തും വീടുകൊക്കെ ചെയ്യും, ഒന്നിനകത്ത് ഡിസ്മോട്ടിവേറ്റ് ചെയ്യത്തില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ സ്പോർട്സിനാണ് താല്പര്യം, ഇവക്കാണെങ്കിൽ പല ഡാൻസ് പാട്ട് അങ്ങനെ കുറെ പോയി പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ എല്ലാ കാര്യത്തിലും ഉണ്ട്.
ഉറപ്പായിട്ടും ഞെട്ടി. ഫസ്റ്റ് ഇങ്ങനെ മത്സരത്തിന് പോകുമ്പോ, അതായത് സ്റ്റേറ്റ് നാഷണൽ ലെവലിലല്ലേ ആദ്യം പോയേ, അപ്പം ഇങ്ങനെ ഇങ്ങനെ ഗോൾഡ് സിൽവർ അതൊക്കെ മേടിക്കുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. പോയിട്ട് ഞങ്ങളും പറഞ്ഞു പോയിട്ട് ആ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ, നമുക്ക് സ്പോർട്സിന് പങ്കെടുക്കുന്നതാണല്ലോ വലിയ കാര്യം. പക്ഷെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് എന്തറിയത്തില്ല, അത്ര സന്തോഷമായിരുന്നു. എന്താ പറയണോ, കരയണോ, ചിരിക്കണോ എന്നൊന്നും പറയത്തില്ല ഫസ്റ്റിൽ. അത് കഴിഞ്ഞ് പിന്നെ ദുബൈക്കും കൂടെ പോയി കഴിഞ്ഞിട്ട്, ദുബൈയിലും ഈ പറയുന്നതിനൊക്കെ അത്ര എന്ന് വെച്ചാൽ ഒത്തിരി രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയല്ലേ. അപ്പൊ അവരുടെ കൂടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുമ്പോ അത് വെച്ചാൽ അവരൊക്കെ ഭയങ്കര, നമുക്കൊരു ചിന്ത ഉണ്ടല്ലോ വേറെ ഭയങ്കര സ്പോർട്സുകാര അങ്ങനൊക്കെ. അപ്പൊ അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു, എന്നാലേ കിട്ടുന്നത് ആയിക്കോട്ടെ സാറല്ല പങ്കെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ മമ്മിക്ക് എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും ഇങ്ങനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അന്നേരം ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട്. ാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓരോ കുട്ടിയുടെ കയ്യിൽ ഓരോ ഫോണാണ്. നമ്മളിപ്പോ ഓടി ഗ്രൗണ്ടിൽ ഓടി കളി ഓടി ചാടി ആരോഗ്യം നിലനിർത്തുന്നത് പോലെ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അവർ ആ മൊബൈലിനകത്തുള്ള ഗെയിം കളിക്കുന്നു. നമ്മൾ വിളിച്ചാൽ പോലും വിളി കേൾക്കാനുള്ള ഇതില്ലാത്ത ഒരു രീതിയിലാണ് ഇവിടുത്തെ ഈ തലമുറ വളർന്നു വരുന്നത്. പക്ഷേ കരുനാഗപ്പള്ളിയിൽ ശരിക്കും ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് ഒന്ന് ഓടി പോകാനൊക്കെ. ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ഓടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ഗ്രൗണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പിള്ളേർ ഇച്ചിരി കൂടെ ഒന്ന് പോയി ഓടാന്ന് പറഞ്ഞാൽ ഓടാനൊരു ഗ്രൗണ്ട് വേണ്ടേ? ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത പിള്ളേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞു പിള്ളേർ മുതൽ ഈ കരുനാഗപ്പള്ളിയിൽ ഒട്ടും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കെട്ടിടങ്ങൾ കൊണ്ട് എല്ലായിടത്തും നിറഞ്ഞ് ഗ്രൗണ്ട് മാത്രമേ ഇല്ല.